ഞാൻ നിൽക്കുന്നത് ബാഗ്മതി നദിയുടെ തീരത്താണ്. കാഠ്മണ്ഡു നഗരത്തിന്റെ കിഴക്ക് ഭാഗത്തുള്ള പശുപതിനാഥ് ക്ഷേത്രത്തിന് പിറകിൽ മരണത്തിന് വേണ്ടി ഒരുങ്ങുക എന്നത് ചില സമയത്ത് വേദനിപ്പിക്കുന്ന വികാരമാണ് അല്ലേ? നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന നിമിഷങ്ങളിൽ അതുണ്ട്. മരണത്തെ ഒരുക്കുന്ന ഒരു തൊഴിലാളിയാണ് എൻ്റെ ക്യാമറയ്ക്ക് മുന്നിലുള്ളത്. അയാൾക്ക് അത് വെറുമൊരു കർമ്മം മാത്രാട്ടോ. തൻ്റെ മരണം വരെ താനുമായി ബന്ധപ്പെട്ടവരുടെ ജീവിതത്തിന് വേണ്ടി പണിയെടുക്കുന്ന ഒരാൾ. അതുമാത്രമാണ് അയാൾ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കത്തേരിയുന്ന ചിതയ്ക്ക് വേണ്ടി മുളകൾ കൊണ്ട് മൃതശരീരം കടത്താനുള്ള ഒരു ഉപാധി ഉണ്ടാക്കുന്നയാൾ, അതുമാത്രമാണ് അയാളുടെ കർമ്മം. ഈ ഒരു സ്ഥലത്തിന് മരണത്തിൻ്റെ മണമാണ്. ഉറ്റവരുടെ മൃതദേഹം കൊണ്ടുവരുന്നവർ അത് കത്തിത്തീരുന്നത് വരെ ഇവിടെ സാക്ഷിയായി നിലകൊള്ളുന്നു. ഒരു ഭാഗത്ത് ചിത കത്തിത്തീരുമ്പോൾ ഈ ബാഗ്മതി നദിയിൽ കുളിക്കുന്ന കുട്ടികളുടെ എണ്ണം ഞാൻ നോക്കി. 4-5 പേര് അവരതിൽ മുങ്ങി നീരാടുന്നുണ്ട്. അപ്പുറത്ത് മൃതശരീരം കത്തുന്ന ആ ഒരു എന്താ പറയുക സിറ്റുവേഷനിലും ആ കുട്ടികൾ അവിടെ നീന്തി തുടിക്കുന്നുണ്ട്. ഇതെല്ലാമാണ് ഇവിടുത്തെ കാഴ്ചകൾ. മരണത്തെ നമ്മൾ അനായാസമായി, എത്ര അനായാസമായാണ് ഇവരെല്ലാം കാണുന്നത് എന്ന് തന്നെയാണ് ഈ ഒരു ക്ഷേത്രത്തിന് പിറകിൽ വന്ന് നിൽക്കുമ്പോൾ എനിക്ക് കാണാൻ പറ്റുന്ന കാഴ്ചകൾ. ഈ കാഴ്ചകളിൽ നിങ്ങളെ പേടിപ്പെടുത്തുന്നുണ്ടായിരിക്കും, പക്ഷേ എൻ്റെ മനസ്സിന് ഇവിടെ നിൽക്കുമ്പോൾ ഒരു സമാധാനവും ശാന്തിയും കൈവരുന്നത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ചിലപ്പോൾ മരണത്തെ നമ്മളെപ്പോഴും ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ മരണത്തെ മാറ്റി നിർത്താൻ പറ്റാത്ത ഒരു സംഗതിയാണെന്ന് നമ്മൾ കരുതുന്നത് കൊണ്ട് തന്നെയായിരിക്കണം ഇത്തരം സിറ്റുവേഷനിലും നമ്മുടെ മനസ്സ് തകർന്നു പോകാതെ നിലനിൽക്കുന്നത്. അതുകൊണ്ട് നമുക്ക് പിന്നിൽ മരണമുണ്ടെന്ന വിശ്വാസം എപ്പോഴും ഉണ്ടായിരിക്കും. ഇവിടെ കുറേ സന്യാസിമാർ അവരെന്തൊക്കെയോ മന്ത്രങ്ങൾ ജപിച്ചുകൊണ്ട് അവിടെ ഇരിക്കുന്നു. ഒരു സ്ത്രീ വെള്ളം വിൽക്കുവാനായിട്ട് നടക്കുന്നു. ഈ കാഴ്ചകളൊക്കെ കാണുമ്പോൾ ചിലർക്കെങ്കിലും ഒരു തരത്തിലൊരു പ്രശ്നമുണ്ടായിരിക്കും, കാരണം എന്തിനാണ് ഈ മരണത്തിൻ്റെ കാഴ്ച നീ കാണിക്കുന്നതെന്ന്. പക്ഷേ നമ്മൾ കാണേണ്ട കാഴ്ചകൾ തന്നെയാണ്. ഒരിക്കൽ നമ്മളെല്ലാവരും ഇതുപോലെ മരണത്തെ പുൽകേണ്ടവർ തന്നെയാണ്. ഇവിടെ ഈ കത്തുന്ന ചിത ഏതാനും വർഷങ്ങൾക്ക് മുന്നേ ഈ ഒരു നാട്ടിലൂടെ നടന്ന ഏതെങ്കിലും ഒരു വ്യക്തിയുടേതായിരിക്കും. ചിലപ്പോൾ വാർദ്ധക്യ സഹജമായ പ്രശ്നങ്ങൾ കാരണം അദ്ദേഹം മരിച്ചു പോയിട്ടുണ്ടാകാം. ഈ ചിത കത്തിയേരിയുന്നത് നേരെ പിറകിലായിട്ട് നമ്മുടെ പശുപതിനാഥ് ക്ഷേത്രത്തിൻ്റെ നേരെ പിറകിൽ അവിടെയാണ് ആ കർമ്മം ചെയ്യുന്ന ഒരു തൊഴിലാളിയും ഒപ്പമുണ്ട്. 10,000 ഇന്ത്യൻ രൂപയുടെ അടുത്ത് ഇതിന് ചിലവാകും എന്നാണ് കണക്കുകൾ പറയുന്നത്. ഏകദേശം 50 പേരെങ്കിലും ഒരു ദിവസം ഈ ഒരു നദിക്കരയിൽ സംസ്കാരത്തിനായി വരുന്നു എന്നും കണക്കുകൾ പറയുന്നുണ്ട്. തീർച്ചയായിട്ടും നമ്മളെല്ലാവരും ഒരിക്കൽ ഈശ്വരനിലേക്ക് മടങ്ങേണ്ട ആളുകൾ തന്നെയാണ്. ഇത്തരം കാഴ്ചകൾ ഒരിക്കലും നമ്മൾ അവഗണിക്കപ്പെടേണ്ടത് തന്നെയല്ല, അത് നമ്മൾ കാണേണ്ടത് തന്നെയാണ്. കണ്ടുകണ്ടങ്ങിരിക്കും ജനങ്ങളെ കണ്ടില്ലെന്ന് വരുത്തുന്ന ദുംഭവാൻ, 2-4 ദിനം കൊണ്ടൊരുത്തനെ തണ്ടിലേറ്റി നടത്തുന്ന ദുംഭവാൻ, പിന്നെന്തിനാണ് ഈ ശത്രുത അല്ലേ? ശരിക്കും നമുക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. അതാണ് ജീവിതം, അത് തന്നെയാണ്. മനുഷ്യൻ തമ്മിൽ പോരാടിക്കൊണ്ടേയിരിക്കും അവസാനം വരെ. ചിത കത്തിയേരിയുമ്പോൾ നെടുവേർപ്പെട്ടുകൊണ്ട് പിന്നീട് നമ്മൾ പിരിഞ്ഞു പോകും. ഓ, അയാൾ നല്ലവനായിരുന്നു കേട്ടോ. അത്തരം കാര്യങ്ങൾ മാത്രം ബാക്കിയാവുന്നു. മരണം, അത് സത്യമാണ്.